നമസ്തെ. 2016 സെപ്റ്റംബർ 28 ഇന്ത്യയുടെ കരുത്ത് അതിർത്തിക്കപ്പുറം പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ ദിവസം. ജമ്മു കാശ്മീരിലെ ഉറിയിൽ സൈനിക ക്യാമ്പിനു നേരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു അർദ്ധരാത്രിയിൽ പാക് അതിർത്തി കടന്നുള്ള ഇന്ത്യൻ കമാൻഡോകളുടെ മിന്നലാക്രമണം. സർജിക്കൽ സ്ട്രൈക്ക് എന്നു നാം അഭിമാനത്തോടെ വിശേഷിപ്പിച്ച ആ മിന്നലാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പാരാഷൂട്ട് റെജിമെന്റിന്റെ ഭാഗമായ പാരാ കമാൻഡോകളായിരുന്നു. 1971 ശേഷം ഇതാദ്യമായിട്ടായിരുന്നു നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാനു നേരെയുള്ള ഇന്ത്യൻ ആക്രമണം. പാക് അധീന കാശ്മീരിൽ 3 കിലോമീറ്റർ വരെ ഉള്ളിലെത്തി ഭീകരരുടെ ഇടത്താവളങ്ങൾ ആക്രമിച്ച് തകർക്കുകയായിരുന്നു നമ്മുടെ കമാൻഡോകൾ. സെപ്റ്റംബർ 18 ഇന്ത്യയെ പ്രകോപിപ്പിച്ച ഉറി ആക്രമണം. അന്നു സൈനിക ക്യാമ്പിൽ വീരമൃത്യു വരിച്ചത് 17 ഇന്ത്യൻ ജവാന്മാരായിരുന്നു. അതിനും 7 മാസം മുൻപാണ് പഠാൻകോട്ടെ ഇന്ത്യൻ വ്യോമസേനയുടെ ആസ്ഥാനത്ത് പാക് ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടത്. അന്ന് വീരമൃത്യു വരിച്ചതാകട്ടെ 7 സൈനികരും. മലയാളി ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ഉൾപ്പെടെയായിരുന്നു നമ്മുടെ നഷ്ടം. എന്നാൽ മിന്നലാക്രമണത്തിലൂടെയുള്ള ഇന്ത്യൻ പ്രതികാരത്തിൽ കൊല്ലപ്പെട്ടത് 45 ഭീകരരായിരുന്നു. മിന്നലാക്രമണ സംഘത്തിലെ എല്ലാ സൈനികരും സുരക്ഷിതരായി ഇന്ത്യയിൽ തിരികെ എത്തുകയും ചെയ്തു. ശത്രു രാജ്യത്ത് യുദ്ധമല്ലാത്ത സൈനിക പ്രഹരം നടത്താൻ കഴിവുള്ളതും തയ്യാറുള്ളതുമായ രാജ്യമായി അതോടെ ഇന്ത്യ മാറി. വൻ ശക്തികളും ഇസ്രായേൽ പോലുള്ള ചുരുക്കം ചില രാജ്യങ്ങൾക്കും മാത്രം ഇതുവരെ സാധിച്ചിരുന്ന കാര്യമാണിത്. പാക് അതിർത്തിക്കപ്പുറം ഭീകരർ കെട്ടിയ കോട്ട ഇന്ത്യൻ കമാൻഡോകൾ ആക്രമിച്ചു തകർത്തത് എങ്ങനെയാണ്? ആ നാൾ വഴികളിലൂടെ ഒരു യാത്ര ചെയ്യാം. 2016 സെപ്റ്റംബർ 18 ഉറി ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ തിരിച്ചറിയാനും ആവശ്യമെങ്കിൽ അവർക്കു നേരെ സൈനിക നടപടി ഉൾപ്പെടെയുള്ള തിരിച്ചടിയെക്കുറിച്ച് ആലോചിക്കാനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ചുമതലപ്പെടുത്തി. സെപ്റ്റംബർ 19-20 ഇന്ത്യൻ ഇന്റലിജൻസിന്റെയും സേനയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത GPS ഉപകരണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തം: എല്ലാവരും വന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയ വഴി സേന മാപ്പ് ചെയ്തെടുത്തു. ജമ്മു കാശ്മീരിലും അയൽ സംസ്ഥാനങ്ങളിലും സൈന്യത്തിന്റെ കനത്ത തിരച്ചിൽ. സെപ്റ്റംബർ 21 ഉറി ആക്രമണത്തിനെത്തിയ ഭീകരരെ സഹായിച്ച 2 പേർ പിടിയിലാവുന്നു. ആക്രമണത്തിലെ പങ്കു സംബന്ധിച്ച് പാക് നയതന്ത്ര പ്രതിനിധി അബ്ദുൾ ബാസിത്തിന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കർ തെളിവുകൾ കൈമാറി. എന്നാൽ ഇതെല്ലാം പാകിസ്ഥാൻ തള്ളിക്കളഞ്ഞു. അതിനിടെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് കാശ്മീർ വിഷയം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉന്നയിച്ചു. സെപ്റ്റംബർ 22 പാകിസ്ഥാന്റെ പങ്ക് തെളിഞ്ഞതോടെ തിരിച്ചടിക്ക് തീരുമാനം. അതിർത്തി കടന്നുള്ള ആക്രമണത്തിന്റെ സാധ്യതകളെപ്പറ്റി പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറും ദേശീയ സുരക്ഷാ ഏജൻസിക്കും കരസേനാ തലവനും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലിന്റെ വിശദീകരണം. മിന്നൽ ആക്രമണത്തിന് തയ്യാറെടുക്കാൻ തീരുമാനം. ഇതിനായി 20 അംഗ കമാൻഡോ സംഘത്തെ ഒരുക്കിയത് നോർത്തേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ DS ഹൂഡ. സെപ്റ്റംബർ 23 പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച. മിന്നൽ ആക്രമണത്തിന് NSA യുടെ അനുമതി. സ്പെഷ്യൽ കമാൻഡോ സംഘം പരിശീലനം ആരംഭിച്ചു. അതിർത്തിക്കപ്പുറം ഭീകരരുടെ താവളങ്ങൾ തിരിച്ചറിഞ്ഞു. പാക് അധീന കശ്മീരിലെ 2 ഗ്രാമീണരും ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലുള്ള 2 ഇന്ത്യൻ ചാരന്മാരും ഈ കേന്ദ്രങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നൽകി. ഇവിടങ്ങളിലെ സ്ഥിതിഗതികൾ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ സാറ്റലൈറ്റുകളുടെ നേതൃത്വത്തിൽ നിരീക്ഷിക്കാൻ തുടങ്ങി. ഭരണപരമായ ഏത് ഇടപെടലിനും സന്നദ്ധമായ സർക്കാർ തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തനം. ദൗത്യത്തിന് കമാൻഡോ സംഘവും സജ്ജമായി. സെപ്റ്റംബർ 24 ഉറി ആക്രമണം നാം മറക്കില്ല, മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. കോഴിക്കോട്ട് പൊതുറാലിയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവന. സെപ്റ്റംബർ 26 ആക്രമണ തന്ത്രം സംബന്ധിച്ച ചർച്ചകൾക്കായി NSA പ്രതിനിധികൾ, സേനാ വിഭാഗം തലവന്മാർ, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് തലവന്മാർ, NTRO തലവൻ, DGMO തുടങ്ങിയവരുടെ നിർണായക യോഗം. വിവരശേഖരണം, മിന്നലാക്രമണം, അപ്രതീക്ഷിത പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം, ആക്രമണത്തിനൊടുവിൽ എങ്ങനെ സുരക്ഷിതമായി തിരികെ എത്താം തുടങ്ങിയ കാര്യങ്ങളിൽ ചർച്ച. പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരസേനാ മേധാവി ദൽബീർ സിംഗ് സുവാക്, DGMO ലഫ്റ്റനന്റ് ജനറൽ രൺബീർ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കുന്നു. സെപ്റ്റംബർ 28 രാത്രി 10 പഞ്ചാബ്, ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ തുടങ്ങി. പരിശീലനം ലഭിച്ച ഭീകരരെ ഇന്ത്യയിലേക്ക് അയക്കാനുള്ള പാക് ലോഞ്ച് പാടുകളായിരുന്നു കമാൻഡോ സംഘത്തിന്റെ ലക്ഷ്യം. ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങൾ നിയന്ത്രണ രേഖയുടെ അടുത്തായിരിക്കില്ല. പല ക്യാമ്പുകളും 40 അതിലധികമോ കിലോമീറ്റർ അകലെയാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ പരിശീലനം നൽകിയ ശേഷം ചെറിയ സംഘങ്ങളാക്കി നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള ലോഞ്ച് പാടുകളെന്നറിയപ്പെടുന്ന താവളങ്ങളിലേക്ക് അയച്ച് സമയവും സൗകര്യം അനുകൂലമാവുമ്പോൾ ഇന്ത്യയിലേക്ക് വിടുകയാണ് പതിവ്. നിയന്ത്രണ രേഖയുടെ തൊട്ടു ചേർന്നുള്ള പാക് സൈനിക പോസ്റ്റുകളിൽ നിന്ന് അല്പം പിന്നിലാണ് ഈ ലോഞ്ച് പാടുകൾ. പൊതുവെ നിയന്ത്രണ രേഖയിൽ മോർട്ടാർ മെഷീൻ ഗൺ ആക്രമണം നടത്തി ഇന്ത്യൻ സൈനികരുടെ ശ്രദ്ധ തിരിച്ചുവിടുമ്പോൾ ലോഞ്ച് പാടിൽ നിന്ന് ഭീകരരെ തള്ളിവിടുകയാണ് പാകിസ്ഥാൻ ചെയ്യുക പതിവ്. നിയന്ത്രണ രേഖയിൽ നിന്ന് 2-3 കിലോമീറ്റർ മാറിയായിരുന്നു മിന്നലാക്രമണത്തിലൂടെ തകർക്കാൻ ലക്ഷ്യമിട്ട പാക് ഭീകരരുടെ ഇടത്താവളങ്ങൾ. പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ NSOയുടെ നിയന്ത്രണത്തിലും പാക് സേനയുടെ പിന്തുണയിലും പ്രവർത്തിക്കുന്ന 4 ലോഞ്ച് പാടുകളിൽ നിന്ന് സുരക്ഷിത അകലത്തിൽ ഇന്ത്യൻ കമാൻഡോ സംഘം B-17 ഹെലികോപ്റ്ററുകളിൽ വന്നിറങ്ങി.
പാക് വ്യോമമേഖല ഉല്ലംഘിക്കാതെ എന്നാൽ നിയന്ത്രണരേഖ കടന്നുള്ള ആക്രമണമായിരുന്നു ലക്ഷ്യം. ലോഞ്ച് പാഡുകൾ എവിടെയെന്ന് ഇന്റലിജൻസിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നതിനാൽ കമാൻഡോകൾ പതിയെ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. ലക്ഷ്യസ്ഥാനത്തെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ശേഷം കണ്ണിൽ കാണുന്ന മുഴുവൻ പേരെയും കൊലപ്പെടുത്താനായിരുന്നു സംഘാംഗങ്ങൾക്ക് നൽകിയ നിർദ്ദേശം. അർദ്ധരാത്രിയോടെ ഭീകരരുടെ നാലു കേന്ദ്രങ്ങളിലും ഒരേ സമയം ആക്രമണം. താവളത്തിനു സമീപത്തെ കാവൽക്കാരെ സ്നൈപ്പർമാർ വെടിവെച്ചിട്ടു. ശേഷിച്ച ഭീകരർക്കു നേരെ കമാൻഡോ സംഘത്തിന്റെ കനത്ത മിന്നൽ ആക്രമണം. വാഹനങ്ങളും ആയുധപ്പുരകളും തകർത്തു. M4A1 കാർബൈൻ റൈഫിൾ, M4A1S റൈഫിൾ, ഇസ്രയേലി നിർമ്മിത ടാവർട്ടാർ, 21 റൈഫിൾ, ഗ്രാനേഡ് ലോഞ്ചറുകൾ, ഗാലിൻ സ്നിപ്പർ റൈഫിളുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കമാൻഡോ ഓപ്പറേഷന്റെ ലൈവ് ദൃശ്യങ്ങൾ ന്യൂഡൽഹിയിൽ കമാൻഡ് സെന്ററിൽ ഇരുന്നുകൊണ്ട് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് DGMO ഇന്റലിജൻസ് തലവന്മാരും NTRO തലവനും വിവിധ സേനാ തലവന്മാരും കണ്ടു. ഇന്ത്യൻ സൈന്യത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 7 ലോഞ്ച് പാഡുകൾ തകർത്തു. 45 ഭീകരരെ കൊലപ്പെടുത്തി. നിയന്ത്രണ രേഖയ്ക്കപ്പുറം പാകിസ്ഥാനു കീഴിലുള്ള ഭീമർ ഹോട്ട്സ്പ്രിംഗ് കെൽ ലിപ്പാസ്കെ ടവറുകളിലായിരുന്നു മിന്നലാക്രമണം. മിന്നലാക്രമണം കഴിഞ്ഞുള്ള മടക്കമായിരുന്നു ആക്രമണത്തെക്കാളും വെല്ലുവിളി ഏറിയതെന്നു പിന്നീട് കമാൻഡോ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. പരിക്കേറ്റാൽ ഒരാളെ പോലും വിട്ടുകൊടുക്കില്ലെന്ന പ്രതിജ്ഞയുമായിട്ടായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ. ഭീകര കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം ആദ്യം അറിയാതിരുന്ന പാക് സേന അപകടം തിരിച്ചറിഞ്ഞതോടെ ഇന്ത്യൻ സംഘത്തിനു നേരെ നിരന്തരം വെടിയുതിർത്തു. മടക്കവഴിയിൽ തുറസായ 60 മീറ്റർ ഭാഗത്ത് ഇഴഞ്ഞു നീങ്ങേണ്ടി വന്നു. ചുറ്റിനും വെടിയുണ്ടകൾ ചിതറിപ്പായുന്നതിന്റെ മൂളിച്ചുകൾക്കിടയിലായിരുന്നു കമാൻഡോകൾ ഓരോ ഇഞ്ചും ഇഴഞ്ഞു നീങ്ങിയത്. കുഴിബോംബ് സ്ഫോടനത്തിലെ ഒരു കമാൻഡോയ്ക്ക് മാത്രം കാലിന് ഗുരുതര പരിക്കേറ്റു. ശേഷിച്ചവർ സുരക്ഷിതമായി അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തുകയും ചെയ്തു. September 28 അർദ്ധരാത്രി ആരംഭിച്ച് 29 രാവിലെ 9 ബേസ് ക്യാമ്പിലേക്ക് കമാൻഡോസ് എത്തിയതോടെ ദൗത്യം സമ്പൂർണ്ണ വിജയം. September 29 മിന്നലാക്രമണ കമാൻഡോ സംഘത്തിന്റെ തലവനും അജിത് ഡോവലും പ്രധാനമന്ത്രിയെ കണ്ടു. US സുരക്ഷാ ഉപദേഷ്ടാവ് സൂസൻ റൈസുമായി സംസാരിച്ച് ഡോവൽ വിവരങ്ങൾ ധരിപ്പിച്ചു. ക്യാബിനറ്റ് സമിതിയുടെ സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തു. പാക് സൈനിക മേധാവി വിളിച്ച് DGMO ആക്രമണ വിവരങ്ങൾ അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി നരേന്ദ്രമോദി സംസാരിച്ചു. വിവിധ സംസ്ഥാന സർക്കാരുകൾക്കും വിവിധ പാർട്ടി നേതാക്കൾക്കും ആക്രമണം സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവരങ്ങൾ കൈമാറി. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നടത്തിയ ഈ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പമാണെന്ന് അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞു. തുടർന്ന് ഉച്ചയ്ക്ക് 12:30 ലഫ്റ്റനന്റ് ജനറൽ രൺവീർ സിംഗ് മാധ്യമങ്ങളെ കണ്ടു. മിന്നൽ ആക്രമണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നു. മിന്നൽ ആക്രമണത്തിനു പിന്നാലെ അതിർത്തിയിലും ഇന്ത്യ കാവൽ ശക്തമാക്കി. ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും രാജ്യാന്തര അതിർത്തികളിൽ ജാഗ്രത പാലിക്കാൻ തങ്ങളുടെ എല്ലാ യൂണിറ്റുകൾക്കും BSF നിർദ്ദേശം നൽകി. അതിർത്തിയിൽ പട്രോളിംഗും ശക്തമാക്കി. പതിയിരുന്നുള്ള ആക്രമണങ്ങൾക്കെതിരെയും സൈന്യം ജാഗ്രതയോടെ നിന്നു. അതിർത്തിയിലൂടെയുള്ള സാധാരണക്കാരുടെ സഞ്ചാരത്തിനും വിലക്ക്. രാജ്യാന്തര അതിർത്തിയുടെ 10 കിലോമീറ്റർ പരിധിയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ പഞ്ചാബിൽ നിർദ്ദേശം നൽകി. എന്നാൽ യാതൊന്നും സംഭവിച്ചില്ല. പാകിസ്ഥാൻ അനങ്ങിയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.